ഡ്രോൺ, അത് ഒരു ഓഫീസേ നിർത്തിക്കൊണ്ട് അവിടെ ട്രെയിനിങ് തുടങ്ങാം എന്ന രീതിയിലാണ് ഞാൻ സംസാരം തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ മീറ്റിംഗിന് ധാരാളം പേരും, പിന്നത്തെ മീറ്റിംഗ് അതിനേക്കാൾ കുറച്ച് പേരും, മൂന്നാമത്തേതിന് അതിൽ കുറച്ച് പേരും, അവസാനം ചേർന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ വെറും രണ്ടുപേരും മാത്രമാണ് എനിക്ക് കിട്ടിയത്. ഈ രണ്ടുപേരും പോലും ട്രെയിനിങ്ങിൻ്റെ ഫീസ് തരാതെ ആയപ്പോഴും 1000 തന്നതിൽ നിന്ന് ബേസിക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഞാൻ പിന്മാറുകയാണ് ചെയ്തത്. കാരണം ഫീസ് തരാതെ ഞാൻ അവിടെ ചെന്ന് പഠിപ്പിച്ചുകൊണ്ട് അവർ ഒന്നും ചെയ്യുകയില്ല, കാരണം അവർക്ക് കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ അവർ ചെയ്യുകയില്ല. എൻ്റെ അനുഭവം തന്നെയാണത്. അവർക്കൊരു ചിലവുമില്ലാതെ കിട്ടുകയാണെങ്കിൽ അവർക്ക് വെറുതെ ഉപേക്ഷിച്ച് കളയാം, പഴക്കി കളയാം. അപ്പോൾ എൻ്റെ നേരവും ആയുസും കൂടി പോകും. അപ്പോൾ അത് നടക്കാതിരിക്കാൻ ഞാൻ കൊച്ചിയിൽ മറ്റൊരു റൂം തയ്യാറാക്കി, താല്പര്യമുള്ളത് ഇവിടെ വന്ന് ക്ലാസ് എടുക്കട്ടെ, ഇവിടെ വന്ന് പഠിക്കട്ടെ എന്ന രീതിയിൽ. അതിനുള്ള ഫണ്ടും ഫൈനാൻസും എല്ലാം ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങളുടെ പേരിൽ എനിക്ക് ആ പണം ടൈഡ് ഓവർ ചെയ്യേണ്ടി വരികയാണ്. അതായത് വിശ്വനാഥനോട് 20,000 മേടിച്ചിരുന്നു, അയാൾക്ക് കമ്പ്യൂട്ടർ കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട്. വിനയുടെ അവിടെ എൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കിയ ഒരു തുക ഈ കിട്ടിയ ധൈര്യത്തിൽ ഞാൻ ചിലവാക്കിയതായിരുന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് വിനയെ പോസ്റ്റ്പോൺ ചെയ്തപ്പോൾ ഞാനത് വിശ്വനാഥന് കൊടുക്കാം എന്നുള്ള എൻ്റെ മാന്യതയുടെ പേരിൽ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ആ കാശ് ഞാൻ ഫ്ലോട്ട് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. വിശ്വനാഥൻ്റെ കാര്യം ഞാൻ സോൾവ് ചെയ്യുന്നുണ്ട്, അയാളുടെ മാത്രമേ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ, ബിക്കോസ് ഞാൻ പറഞ്ഞ എല്ലാം സമ്മതിച്ചത് അദ്ദേഹം മാത്രമാണ്. അത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. നാ ഞാൻ ഈ രണ്ടാമത് അയച്ചിട്ടുള്ള ബ്രോഷറിൽ നമ്മൾ 3 കോഴ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യേണ്ട, താൻ വായിച്ചോദിക്കാൻ മതി. മൈക്രോസോഫ്റ്റിന് ഒരു ഓൺലൈൻ ടീച്ചറാകാൻ 3 കോഴ്സുകളുണ്ട്. ആദ്യത്തേതാണ് MIE എന്ന ട്രെയിനിങ്, മൈക്രോസോഫ്റ്റ് ഇന്നോവേറ്റീവ് എഡ്യൂക്കേറ്റർ എന്ന ട്രെയിനിങ്. അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിനാണ് ഞാൻ ആദ്യം എല്ലാവരെയും വിളിക്കുന്നത്. അപ്പോൾ താൻ വന്നാലും ആ ട്രെയിനിങ്ങും ഓൺലൈനിലുള്ള ആ പരീക്ഷയും കഴിഞ്ഞാൽ തനിക്ക് ആ പേരിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾക്ക് മൈക്രോസോഫ്റ്റിൻ്റെ പ്രൊഫൈല് കാണിച്ചുകൊണ്ട് ഞാൻ ഓൺലൈനിൽ പഠിപ്പിച്ചോളാം, ഞാൻ ടീച്ചറാണെന്ന് പറഞ്ഞ് വിദ്യാർത്ഥിയോട് കാശ് മേടിച്ച് ട്യൂഷൻ തുടങ്ങാവുന്നതാണ്. മനസ്സിലായി? തനിക്ക് ട്യൂഷൻ എടുക്കണമെന്നാണെങ്കിൽ താൻ പരസ്യം വിട്ടാൽ, കുട്ടികളൊക്കെ കിട്ടിയാൽ അവരുടെ ഫീസ് മേടിച്ചിട്ട് ഈ ടെക്നോളജി ഉപയോഗിച്ച് തനിക്ക് ക്ലാസ് തുടങ്ങാം. പക്ഷെ അപ്പോൾ കുട്ടി ഇത് പഠിച്ചിരിക്കണം. കുട്ടിയെ പഠിപ്പിക്കാൻ കൂടി ചിലപ്പോൾ താൻ നിർബന്ധിതയാവും, അല്ലെങ്കിൽ കുട്ടികൾക്ക് അവർ പഠിച്ചിട്ട് വരുമെന്ന് പറയാം, പഠിച്ചിട്ട് വരും, പഠിപ്പിക്കാം. ആ ലെവലിലേക്ക് പച്ച മലയാളം പഠിപ്പിക്കുന്ന പാവപ്പെട്ട അമ്മമാർക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ പ്രോസ്പെക്ട്സ് പറയുകയാണ്. അതായത് ഏതൊരു സ്ത്രീയും മക്കളെ മലയാളം പഠിപ്പിച്ചതായതുകൊണ്ട് അവരൊരു മലയാളം ടീച്ചറാകാൻ അവർ കേപ്പബിളാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ കേപ്പബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ ഗ്ലെയറിങ് മാറ്റുക, എൻ്റെ ലാപ്പും തിരിച്ചുകൊണ്ട്. ഓക്കെ, ആ കേപ്പബിലിറ്റി ഉപയോഗിച്ച് ആർക്കും മലയാളം പഠിപ്പിക്കാം. അപ്പം ഞാൻ കൊടുക്കുന്ന നമ്മൾ കൊടുക്കാൻ പോകുന്ന, താൻ വന്നു കഴിഞ്ഞാൽ താനും കൊടുക്കാൻ പോകുന്ന ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് പച്ച മലയാളം പഠിപ്പിക്കാനായിട്ടുള്ള കഴിവ് സ്ത്രീകൾക്ക് പരിശീലനം കൊടുക്കുന്നു. ഫീസ് ഒന്ന് പുരുഷന്മാർ വന്ന് അവർക്കും കൊടുക്കും. ഇത് ഞാൻ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാനിത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ യുനെസ്കോയോടും UNOയോടും എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ പേരിലാണ്. അതുകൊണ്ട് ഞാൻ പുരുഷന്മാരിൽ ഫോക്കസ് ചെയ്യുന്നില്ല, പുരുഷന്മാർ വന്നാൽ സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം പുരുഷന്മാരില്ലാതെ ഒരു കാര്യവും മുഴുവനായിട്ട് നടത്താനും പറ്റില്ല, പല കാര്യങ്ങൾക്കും പുരുഷൻ വേണം താനും. അതാണ് MIE എന്ന് പറയുന്ന പരിശീലന പരിപാടി. എൻ്റെ 5 ആയിരുന്നു, കൊച്ചിയിൽ 6 ആണ്. അവിടെ ഞാൻ ആദ്യം 1000 കൊടുത്ത് പിന്നെ 5 മേടിച്ചു. ആ 5 തന്നെ അത് തന്നെയാണ്, 6000 ഇവിടെ വരുമ്പോൾ തന്നെ ഡൗൺ പേയ്മെൻ്റ് തരുന്നവർ മാത്രം നിന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വിളിക്കുന്ന ആളുകളെ. 6000 അല്ല, അത് താൻ വന്നു കഴിഞ്ഞാൽ, പക്ഷേ തന്നോട് ആരെങ്കിലും ചോദിച്ചാൽ താനിത് വ്യക്തമായിട്ട് പറയണമല്ലോ. ആ ബ്രോഷറിൽ ആദ്യത്തേതാണ് 6000, അതിപ്പോഴാണ്, പിന്നീട് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കും. കാരണം താൻ കൂടി എൻ്റെ കൂടെ ചേരുകയാണെങ്കിൽ തനിക്ക് തരാനുള്ള കാശ് കൂടി വരുന്നവർ തരണം. ഞാൻ എൻ്റെയെന്ന് കുറക്കില്ല, എൻ്റെ 5 ഞാൻ അങ്ങനെ തന്നെ എടുക്കും. ഇപ്പൊ നിർമ്മലയ്ക്കുള്ളതാണ് അടുത്ത 1000, 6000 എന്ന് പറയുന്നത്. താൻ വന്നാൽ അത് 7000, 7500 ആക്കും. അല്ലെ, രമ ചേർന്ന് കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതുകൂടി കൂട്ടിയിട്ട് രമയുടെ കാശ് കൊടുക്കും. എൻ്റെ ഞാൻ കുറക്കില്ല, കാരണം ഞാൻ
പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഒറ്റക്ക് നടന്ന് ഇവിടെ വരെ എത്തിച്ചതാണ്. എല്ലാ പരാജയങ്ങളിലും ഞാൻ തന്നെ പിഴയാളി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കുറ്റവും ഏറ്റുവാങ്ങി ഞാൻ മുന്നോട്ട് പോയതാണ്. ഇനി എനിക്ക് തോൽക്കാൻ മനസ്സില്ല ആർക്ക് വേണ്ടിയും. അതുകൊണ്ടാണ് ഇപ്പോൾ സിക്സ് ആണെങ്കിലും താൻ കൂടി വന്ന് ചേർന്നാൽ ഇവിടെ ആരോടും 7500 പറയും. ഇഷ്ടമുള്ളവർ വന്ന് ചേർന്നാൽ മതി. കാരണം വേറെ കൊടുക്കാത്തൊരു കോഴ്സ്, വേറെ കൊടുക്കാത്ത സപ്പോർട്ട്, അന്തർദേശീയ അധ്യാപകരുടെ കൂട്ടായ്മ വരെയുള്ള സപ്പോർട്ട്, ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നിപ്പോൾ തനിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടിയുള്ള ഗുണങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതുകൊണ്ട് പോസിറ്റീവ് കമ്മ്യൂണിയുള്ള പലരും ഇപ്പോൾ ഏറ്റെടുക്കാൻ തയ്യാറായി. ഇതുപോലെ സെൻറ്റർ വെക്കാൻ പലരും ഇന്നലെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ണൂർ പോയി തുടങ്ങിയാൽ പിന്നെ എനിക്ക് കൊച്ചിയിൽ തുടങ്ങാൻ പോലും പറ്റില്ല, അത്രയും തിരക്കായി പോകും. കോഴിക്കോട് എനിക്ക് ഓഫീസുണ്ട്, അത് അനിയൻ്റെ അനിയത്തിയുടെയും പേരിലാണ്. എനിക്ക് എൻ്റെ സിംഹാസനം എൻ്റെ തന്നെയാണ്, അവിടെ പോയിരുന്ന് എനിക്കെടുക്കാം. അപ്പോഴും ഞാൻ കോഴിക്കോട് വരെ യാത്ര ചെയ്ത് അവിടെ പോയിരുന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ ജയിക്കുന്നതാണെന്നുള്ളത് കൊണ്ട് ഇന്നലെ അനിയനെയും വിളിച്ചിരുന്നു, അയാളവിടെ വന്നിരുന്നു, അയാളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ണൂർ പോയി പോകുമെന്ന് കണക്കാക്കിക്കൊണ്ട് അനിയനേക്ക് എന്നെ വിളിക്കും, അതിനാണ് അയാളെ വിളിച്ചിരിക്കുന്നത് പോലും. പോസിറ്റീവ് കമ്മ്യൂണിറ്റി തന്നെ 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 9 ചാപ്റ്ററിലും കൊടുക്കാൻ ഞാൻ തയ്യാറാവുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ധാരാളം പേര് ഈ കണക്റ്റഡ് ലേണിങ്ങിന് പ്രാക്ടീസ് ചെയ്യാൻ വേണം. ഉദാഹരണത്തിന് താൻ തൻ്റെ വീട്ടിൽ നിന്ന് പ്രത്യേക സമയം ഓൺലൈനിൽ സ്കൈപ്പിൽ മറ്റൊരാൾക്ക് പ്രാക്ടീസ് ചെയ്യാനിരുന്ന് കളിയും തമാശയും പറയുമെന്ന് പറയുമെങ്കിൽ പോലും ഐ ക്യാൻ മേക്ക് ഷുവർ ഓഫ് സം പേയ്മെൻറ്റ് ടു യു. അതുതന്നെ വിശ്വനാഥനും രമിക്കോ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ധൈര്യമുണ്ട്. വേറൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും MIE മാത്രം പാസ്സായവർക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. പക്ഷെ അവർ എൻ്റെ കൂടെ നിൽക്കുന്നവരായിരിക്കണം, അത്രയേ എനിക്കൊരു കണ്ടീഷനുള്ളൂ. കാരണം അവരുണ്ടാവുന്നവർ ഞാനൊരാളെ അപ്പോയിൻമെൻറ്റ് എടുക്കുകയും ലാസ്റ്റ് മിനിറ്റിൽ അവരില്ലാതിരിക്കുകയും ചെയ്താൽ എനിക്ക് നാണക്കേടാകും. ഞാൻ വിളിച്ചുകൊണ്ടുവന്ന വിദേശ അധ്യാപകൻ ഇപ്പോൾ കണ്ടല്ലോ, ഗൂഗിളിൻ്റെ സയൻറ്റിസ്റ്റിനെ വിളിച്ച് ഇൻ്റർവ്യൂ എടുക്കാമെന്ന് പറയുകയും ഇൻ്റർവ്യൂ നിങ്ങളൊക്കെ തന്നെ എടുക്കുന്നതെന്ന് പറയുകയും എൻ്റെ അവസാനം നിങ്ങൾ ഈ വന്നവർ തന്നെയെന്ന് പറയുകയല്ല, അത് രണ്ടിൽ വരേണ്ടവർ വരാതിരിക്കുകയും ചെയ്താൽ ഞാൻ പിഴയാളി എന്ന് പറയാൻ ഞാൻ ഇനി ഒരുക്കമല്ല. അപ്പോൾ എനിക്ക് എന്താ പരാജയം വെച്ചാലേ, നമുക്കൊന്നും ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് അത്ര അറിയില്ല. ഇതിപ്പോ ഞാൻ തന്നെ അങ്ങനെ തള്ളിയിട്ടതാണ്. പക്ഷെ അടുത്തതിന് മുൻപ് ഞാൻ തന്നോട് ഇന്ന ദിവസം ഇന്ന ആളുകൾ നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞ് അയാളെ കുറിച്ചുള്ള വെബ് പേജുകളും അയാളുടെ ആക്ടിവിറ്റികളും അയാളുടെ ചാനലുകളും സന്ദർശിച്ച് നമുക്ക് എന്തൊക്കെ എങ്ങനെയെല്ലാം ചോദിക്കാമെന്ന് തീരുമാനിപ്പിച്ചതിന് ശേഷമേ തന്നെ ഇരുത്തുള്ളൂ ഞാൻ. അതെ, തനിക്ക് മാത്രമേ അത് മനസ്സിലായിട്ടുള്ളൂ, ബാക്കി ആർക്കും മനസ്സിലായിട്ടില്ല. വിശ്വനാഥം വന്നിട്ട് ഇട്ടിട്ട് പോയി, കാരണം അതിൻ്റെ ഡെപ്ത് മനസ്സിലായില്ല. താനൊരു ടീച്ചറായതുകൊണ്ട് തനിക്ക് കുറേ കൂടി ബ്രോഡർ ഫ്രെയിം വർക്ക് ഉള്ളത് കൊണ്ട് താൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചതാണ്. ഞാൻ വന്നപ്പോഴും ഒരു ചോദിക്കാൻ താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് വേദിയിൽ ചോദിച്ചാൽ ഞാൻ രണ്ട് താങ്ക് യു കൂടി പറഞ്ഞതിനെ എന്ന് മാത്രം. എല്ലാവരും കേട്ടതിന് ഉത്തരം. പക്ഷെ സാറിന് ഇത് സംഭവിക്കും, ആരും ചോദിച്ചില്ല വേദി. അത് അത് തന്നെയാണ്. ഇപ്പൊ ഇന്നലെ സംസാരിച്ചപ്പോഴും ഒരൊറ്റ ആളും തിരിച്ചു ചോദിച്ചിട്ടില്ല. ഇനി ഞാൻ ഓരോരുത്തരെ വിളിച്ച് വിശദമായി ഇപ്പൊ തന്നോട് പറയുന്നാലെ പറഞ്ഞ് ഇനി തനിക്കൊരു സെന്റർ തുടങ്ങണമെന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ തൻ ഈ വെൽ ലേൺഡാകാനായിട്ടുള്ള ചെലവ് സാർ വഹിക്കില്ലെന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ഇപ്പോൾ അതാണ് ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്നത്, മനസ്സിലായോ? ഇഫ് ദേ ഹാവ് ക്വസ്റ്റ്യൻസ് ഐ ക്യാൻ ഗിവ് ദം ആൻസേഴ്സ്, സ്പെൻഡ് 10 hours വിത്ത് മീ, ഐ വിൽ ഗിവ് യു ആൻസേഴ്സ്. ആ 10 മണിക്കൂർ കൊണ്ട് ഇയാളെ ഞാൻ മൈക്രോസോഫ്റ്റിനെ വെച്ച് എഡ്യൂക്കേറ്റർ ആക്കി എടുക്കും, അയാൾക്ക് അതിൻ്റെ സാധ്യതകളും കൊടുക്കാമെന്നാണ് എൻ്റെ പ്രപ്പോസൽ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എൻ്റെ 10 മണിക്കൂർ ഞാൻ ചിലവഴിക്കുന്നില്ല, പാഴാക്കുന്നില്ല. വരുന്ന ആള് അയാള് കാശ് തന്നുകൊണ്ട് തന്നെ അയാൾ ശ്രദ്ധിക്കും, അയാളുടെ കാശിനാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളത്. തൻ്റെ തല്ലടോ, ഞാനിത് ഈ ഇത് ഞാൻ റെക്കോർഡ് ചെയ്തെടുക്കുന്നത് അടുത്ത ആൾക്ക് അയച്ചു കൊടുക്കാനാണ്, മനസ്സിലായി? ഇപ്പൊ തന്നോട് സംസാരിച്ചു, തനിക്ക് താല്പര്യമുണ്ട് ഒരു കേന്ദ്രം തുടങ്ങാൻ, തനിക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ പോണായിരുന്നു. യെസ് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കേന്ദ്രം തുടങ്ങുന്നതെന്നും പറഞ്ഞു തന്നിട്ട് അത് നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ ലീഗൽ മാറ്റേഴ്സ് പോലും തന്നെ ഭാഗഭാക്കാക്കിക്കൊണ്ട് എങ്ങനെയാണ് ചെയ്യാമെന്നൊരു വിശദമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ എനിക്ക് ശേഷം ഞാൻ തുടങ്ങിത്തന്ന തനിക്ക് അടുത്ത ആൾക്ക് തുടങ്ങിക്കൊടുക്കാനും തനിക്ക് കഴിയും, ആ വരുമാനം ഉണ്ടാക്കാനും തനിക്ക് കഴിയും. അങ്ങനെ എത്തിക്കണം എനിക്ക്. എനിക്ക് എൻ്റെ മക്കൾ എന്നേക്കാൾ വലുതാകണമെന്ന് താല്പര്യമുള്ള അച്ഛനാണ്.
അതിന് ആ രീതിയിലാണ് ഞാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് ഈ തെറ്റുകളിൽ കൂടി തന്നെ പഠിപ്പിക്കാൻ ഞാൻ നിർബന്ധിതനാകുന്നത്. എല്ലാം ശരിയാക്കാൻ വേണ്ടി ഞാൻ കുത്തിയിരുന്ന് പഠിപ്പിച്ചാൽ എല്ലാം ശരിയായെന്ന് പറഞ്ഞാലും ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോൾ ഒന്നും ശരിയാവില്ല. അപ്പോൾ ഇനി ഇപ്പം ഞാൻ ഇവിടുത്തെ കാര്യം പറയാം. ഇവിടെ ഈ തൊട്ടടുത്തൊരു റൂമുണ്ട്, 12:30 ഒരു വാർഡ് പറഞ്ഞിട്ടുള്ളത്. നിർമ്മലയാണ് അത് എന്നെ വിളിച്ച് സംസാരിപ്പിച്ചത്, ഞാനത് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെടുത്താൽ അവിടെ വന്ന് അവധി ദിവസങ്ങളിൽ തനിക്ക് ഇവിടെ വന്ന് പഠിപ്പിക്കാം. നാളവന് ചേരുന്നവരുടെ ഫീസിൻ്റെ ഒരു ഭാഗം താൻ പഠിക്കുന്നയാളായതുകൊണ്ട് തനിക്ക് സ്റ്റൈപ്പൻ്റ് പോലെ തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ട് തന്നെ തനിക്ക് ഓൺലൈൻ ടീച്ചറാകാം. 2-3 മാസം കഴിയുമ്പോഴേക്കും താൻ കേപ്പബിളായാൽ തനിക്ക് ബോധ്യം വന്നാൽ നമുക്ക് താൻ പറയുന്ന സ്ഥലത്ത്, തൻ്റെ നാട്ടിലൊരു സ്ഥലത്ത് നമുക്കൊരു ട്രെയിനിങ് സെൻറ്റർ തുടങ്ങാം. തുടങ്ങിയതിന് ശേഷം ഈ പത്രസമ്മേളനം നടത്തി അനൗൺസ് ചെയ്ത ആളുകൾ വന്നതുപോലെ തന്നെ വരുത്താം. അവരെ തന്നെ കൺവേർട്ട് ചെയ്ത് തൻ്റെ സ്റ്റുഡൻസ് ആക്കിയെടുക്കാം. അവിടെ തന്നെ പഠിപ്പിച്ച് അവിടെയുള്ള വരുമാനത്തിൻ്റെ 50% തനിക്ക് തന്നുകൊണ്ട്, ഡേ വൺ വരെ തനിക്ക് ഇൻകം തന്നുകൊണ്ട് തനിക്കൊരു കേന്ദ്രം തുടങ്ങാം. ഇതൊക്കെയാണ് ഞാൻ വിങ്സിനോട് പറഞ്ഞത്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ട സമയം നമ്മളെ വിനെ ഇരുന്നിരുന്നില്ല. അപ്പോൾ മകളെ ഏൽപ്പിച്ചിട്ട് സാറ് മകൾക്ക് പറഞ്ഞു കൊടുത്താൽ മകൾ ചെയ്താൽ മതിയെന്ന് പറയും, മകൾക്ക് ചെവിയുമില്ല അത് കേൾക്കാൻ. ഇനി അമ്മയും മകളും തമ്മിലാണെങ്കിൽ തന്നെയും കമ്മ്യൂണിക്കേഷൻ കുറവാണ്. ഇതൊക്കെ ഞാൻ കണ്ടു പറയുകയാണ് കേട്ടോ, ഞാൻ ആരുടെയും ഭാഗം പറയുകയല്ല, ആരെയും പഴിക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല. പക്ഷേ വിങ്സിൽ വന്ന് അത്രയും ഞാൻ ജോലി എടുത്തിട്ട് അത് പാഴക്കി കളയുന്ന ആളല്ല ഞാൻ. അങ്ങനെയാണ് നിർമ്മലയുടെ കൂടെ കൂടി നിർമ്മല വിങ്സിൻ്റെ ആളായിട്ട് ഇന്നലെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയത്. അവിടെ നിർമ്മലയ്ക്കുള്ള ഫാം, ചെറുമക്കൊരു ഫാം ഉണ്ട് നിർമ്മലയ്ക്ക്, ആ ഫാം ഒരു ഗ്ലോബൽ ടീച്ചർ ഗാർഡൻ ആക്കിക്കൊണ്ടാണ് ഞങ്ങൾ ആലപ്പുഴയിൽ മാരാരിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തിന് അവിടെ തുടങ്ങുന്നത്. കണ്ണൂർ ജോൺ സാറിൻ്റെ ഫാം അതുപോലെ ആക്കിക്കൊണ്ട് ഒരു ടൂറിസം കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അവിടെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. കണ്ണൂർ ഇന്നലെ ഞാൻ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പലരും ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് സാർ കണ്ണൂർ വരിക ക്ലാസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവർക്കുള്ള ഫോളോ അപ്പ് ക്ലാസ്സുകൾ പോലും തനിക്കും വിശ്വനാഥനും രമയ്ക്കും നിർമ്മലയ്ക്കും എനിക്കും പല സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് കൊടുത്തുകൊണ്ട് അവരോട് നമ്മൾ മേടിക്കുന്ന ഫീസ് തന്നെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റായി തന്നുകൊണ്ട് നിങ്ങളെ അന്തർദേശീയ ഓൺലൈൻ അധ്യാപകരാക്കാമെന്ന് എനിക്ക് ധൈര്യവുമുണ്ട്. അപ്പോൾ ഞാൻ ആ ബ്രോഷർ അയച്ചു തന്നിട്ടുള്ളതിൽ ആദ്യത്തേത് 6 പിന്നത്തേത് 2 7.5 7.5 പിന്നെ ഇംഗ്ലീഷിൻ്റെത് ഇത്ര 5 അങ്ങനെ 26.5 രൂപയുടെ ആണ്. 26 അല്ലേ? 26,000 എൻ്റെ 3 മാസത്തെ കോഴ്സും അടുത്ത 3 മാസത്തെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും. 6 മാസം കഴിയുമ്പോൾ ഞാൻ ഇൻ്റർവ്യൂ എടുത്തിട്ട് അവർ ജയിക്കുകയാണെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരെ ഒന്നുകിൽ അവർക്കൊരു സെൻറ്റർ തുടങ്ങി കൊടുക്കും അറ്റ് ദയർ കോസ്റ്റ്, അറ്റ് മൈ സേ ഇൻപുട്ട്, പൈസ ഇല്ലാതുള്ള മറ്റ് ഇൻപുട്ടും ഉണ്ട്. അല്ല എങ്കിൽ അവരെ ഞാൻ താനോ തന്നെ പോലുള്ളവരെ തുടങ്ങുന്ന കേന്ദ്രങ്ങൾ ടീച്ചർമാരാക്കും. അത് ധാരാളം തുടങ്ങുമെന്നുള്ളത് കൊണ്ട് 100 എണ്ണമാണ് കണ്ണൂർ തുടങ്ങാനായിട്ട് എന്നോട് പി സി കമ്മ്യൂൺ പറഞ്ഞിട്ടുള്ളത്, പോസിറ്റീവ് കമ്മ്യൂൺ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ തുടക്കത്തിൻ്റെ കാര്യം സംസാരിക്കാനാണ് ഇന്നലെ ഞങ്ങൾ പോയത്. ഈ കമ്മ്യൂണിൻ്റെ തന്നെ ഏറ്റവും ആദ്യം തുടക്കം വിട്ട രവീന്ദ്രൻ്റെ വീട്ടിലാണ് ഞാനും നിർമ്മലയൊക്കെ താമസിച്ചത്. രവീന്ദ്രൻ്റെ ഭാര്യയായിരിക്കും കണ്ണൂരത്തെ അത് ചുക്കാൻ പിടിക്കുന്നത്. അവരുടെ വലങ്കയായിരിക്കും നിർമ്മല. താൻ വന്നാൽ താനും എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം അടുത്ത ടീമിൻ്റെ വലങ്കയായി നിന്നുകൊണ്ട് അടുത്ത വളർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സ്വന്തം വളർച്ച ഉറപ്പുവരുത്തിക്കൊണ്ട് സ്വന്തമായി ഒരു ഇ ലേണിംഗ് സെൻറ്റർ തുടങ്ങാനും നടത്താനുള്ള സാധ്യതയാണ് ഞാൻ എൻ്റെ മനസ്സിൽ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഈ ഈ കോഴ്സിൻ്റെ ഫീസ് 25,000 താൻ ആദ്യമേ തരികയാണെങ്കിൽ പരുന്നാഴ്ചയിലൂടെ വരുന്ന ചേരുന്നവരുടെ ക്ലാസ്സിന് പോലും തനിക്ക് റെഗുലറായിട്ട് വരാം. ഞാൻ അവരെ പഠിപ്പിക്കുമ്പോൾ തനിക്ക് ഇവിടെ നിന്ന് നേരിട്ട് പഠിക്കുകയും അവരെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യാൻ തന്നെ പ്രാപ്തരാക്കിയാൽ തനിക്ക് വൈകുന്നേരങ്ങളിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കാശ്, അവർ ചേരാനും പഠിക്കാനും തന്ന കാശിൻ്റെ ഒരു ഭാഗം തന്നെ സ്റ്റൈപ്പൻ്റായി തന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം 6 പിന്നെ 7.5 പിന്നെ 7.5 പിന്നെ 5 ഒക്കെ ഇട്ട് ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ 6 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 മാസം കോഴ്സ് എത്ര സമയമാണോ കോഴ്സിന് സമയമെന്ന് എനിക്കറിയില്ല, ഞാൻ ഫ്ലെക്സിബിൾ ഇട്ടിട്ടുള്ളതുകൊണ്ട് 6 മാസം വരെ സമയം അനുവദിക്കുന്നു പറയുന്നത്. 6 മാസം കഴിയുമ്പോൾ ഇൻ്റർവ്യൂ എടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് പറന്നു പോയിക്കൊള്ളാൻ പറയും. കാരണം ഒന്നിച്ചു തന്നെ ഞാൻ വേഗത്തിൽ ചെയ്യും,
എൻ്റെ കൂടെ എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ 3 മാസം കഴിയുമ്പോൾ തന്നെ താൻ ഒരു ഓൺലൈൻ ടീച്ചറാകും. അതുപോലെ തന്നെ എനിക്ക് സ്റ്റൈപ്പൻ്റ് ഒന്നുകൊണ്ട് തന്നെ നിർത്തുകയാണെങ്കിൽ 6 മാസം കൊണ്ട് തനിക്ക് സ്വതന്ത്രമായി ചെയ്യാനാവുമെന്ന് എനിക്കറിയാം. പക്ഷെ വരുന്നവർക്കാണ് ഇതറിയാത്തത്. അവരുടെ ആത്മധൈര്യം കുറവുകൊണ്ടാണ് വരാത്തത്, അല്ലെങ്കിൽ ഡൗൺ പേയ്മെൻ്റ് വരാത്തതെങ്കിൽ ഡൗൺ പേയ്മെൻ്റ് വേണ്ട, എല്ലാ സ്കൂളും കോളേജും പഠിപ്പിക്കുന്ന പോലെ തന്നെ പഠിപ്പിക്കും, പരീക്ഷ കൊടുക്കും, പാസ്സാക്കും, സർട്ടിഫിക്കറ്റ് കൊടുക്കും, ഒരു കോൺവോക്കേഷനും നടത്തും, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ഫംഗ്ഷനും നടത്തിയിട്ട് ബൈ പറയും, പിന്നെ അവർക്ക് സ്വയം ചെയ്യാം. ഓൺലൈൻ ടീച്ചിങ്ങിന് ഇന്നലെ ഞാൻ ട്യൂട്ടർ മൈൻഡിൽ വിളിച്ചിരുന്നു. ഇപ്പോൾ തനിക്ക് വേണമെങ്കിൽ നാളെ tutormind.com വിളിച്ചിട്ട് അവരുടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം. ആദ്യത്തെ 2-3 ക്ലാസ് താൻ ഡെമോൺസ്ട്രേഷൻ കൊടുക്കാം. ഡെമോൺസ്ട്രേഷൻ കൊടുത്തു കഴിയുമ്പോൾ തനിക്ക് കുറേ ചോദ്യങ്ങളുണ്ട്. അയ്യോ സാറേ, എനിക്ക് ഇങ്ങനെ വന്നപ്പോൾ മറുപടി അറിയാൻ പാടില്ലാതെ പോയി, ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോയെന്ന് പറഞ്ഞാൽ, താൻ ആ ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയാനായിട്ട് എന്നെ വിളിച്ചാൽ മതി. പക്ഷെ അപ്പോൾ 1 മണിക്കൂറിന് എനിക്ക് 1000 രൂപയെ ഞാൻ ചാർജ് ചെയ്യുള്ളൂ. 500 അല്ല, എൻ്റെ സ്റ്റുഡൻസ് അല്ലാത്തവർക്ക് പാക്കേജ് ഡീലൊന്നുമല്ല, 1 അവർ മൈ ടൈം ഫോർ ഡെഡിക്കേറ്റഡ് ടൈം ഫോർ ദം ഫോർ 1 അവർ ഈ 1000 രൂപീസ് ആൻഡ് ദാറ്റ് ഈസ് ടു ബി പെയ്ഡ് ഇൻ അഡ്വാൻസ്. എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ക്ലാസ് കൊടുക്കും. അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിത് ടൈപ്പ് ചെയ്ത് തനിക്ക് അയച്ചു തരാം. അപ്പോൾ തനിക്കത് വായിച്ചു നോക്കി ആ ഡീല് തനിക്ക് വേണമെന്നാണെങ്കിൽ നിർമ്മലയോട് ചോദിച്ചോളൂ. നിർമ്മലയുടെ ബാങ്ക് അക്കൗണ്ട് വരും, നിർമ്മലയുടെ അക്കൗണ്ടിലേക്ക് ഇടുക, കാരണം നിർമ്മലയും ഞാനും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അയാൾ റെസ്പോൺസിബിളാണ്, അയാൾ വളരെ ഭംഗിയായിട്ട് പണം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളാണ്, എന്നേക്കാൾ ഫിനാൻഷ്യൽ ലിറ്ററസി കൂടുതലുള്ള ലേഡിയാണ് നിർമ്മല. നിർമ്മലയിലൂടെയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്, കാരണം നിർമ്മലയ്ക്കാണ് ആദ്യത്തെ ട്രെയിനിങ് സെൻ്റർ ഉണ്ടായി കൊടുക്കുന്നത്, തൻ്റെ 2-ാമത്തെ ആയിരിക്കും. നമ്മളിപ്പോൾ പൈലറ്റ് പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് വിമൻ ഓഫ് വിക്കി എന്ന് പറയും, അതിൽ എൻ്റെ ഭാര്യയായിരിക്കും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന 3-ാമത്തെ ആൾ. അതായത് നിർമ്മല താൻ ചേരുമെങ്കിൽ താൻ, രമ ചേർന്നതുകൊണ്ട് അയാൾ, സീന എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് സീന, പിന്നെ ഔട്ട്സൈഡ് കൺസൾട്ടൻ്റായിട്ട് ഞാനും ഉണ്ടാവും, പിന്നെ ഒരു പക്ഷേ ശ്രീകുമാർ ഇവിടെ കയറി ഇറങ്ങുന്നുണ്ട് എൻ്റെ കൂട്ടുകാരനാണ്. 3 സ്ത്രീകളും 2 പുരുഷന്മാരുമുള്ള 5 പേരുള്ള ഒരു ട്രസ്റ്റാണ് ഞങ്ങൾ ഫോം ചെയ്യുന്നത്. ആ 3 പേരിൽ താൻ ഉൾപ്പെടണോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ താൻ ഉൾപ്പെടുമെങ്കിൽ 4-ാമത്തെ ശ്രീകുമാറിന് വരെ സീനയെ ചേർക്കും ഞാൻ. അത് അവകാശം അധികാരമുള്ള ആളല്ല, നോക്കിയിരിക്കുന്ന ഒരാൾ, കാരണം സീനയുടേതാണ് വിമൻ ഓഫ് വിക്കി എന്ന ഫൗണ്ടേഷൻ, ഞാൻ അതിൻ്റെ കോ ഫൗണ്ടറുമാണ്. അപ്പോൾ അതിൻ്റെ തുടങ്ങുമ്പോൾ ഞങ്ങൾ രണ്ടുപേരതിനകത്ത് വേണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അധികാരമില്ലാത്ത, നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കി നമ്മൾ കൂട്ടായി തീരുമാനമെടുക്കുന്ന നടത്തുന്ന ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ചെയ്യാം. അതാണ് എൻ്റെ പ്രപ്പോസൽ, മനസ്സിലായോ? അപ്പോൾ യെസ് പറയുകയാണെങ്കിൽ ദിസ് ഈസ് മൈ റിക്വസ്റ്റ്, ഡിമാൻഡ് പോലും അല്ല. ഇവിടെ ഞങ്ങൾക്കിവിടെ 35 കൊടുത്തെങ്കിലേ കയറാൻ പറ്റുള്ളൂ. ആ 35 കൊടുത്ത് ആ ഈ 35 താൻ തന്നാൽ ഈ ആഴ്ച വരുന്ന 2 പേരുടെയെന്ന് മേടിക്കുന്ന കാശിൽ നിന്ന് 10 തനിക്ക് തിരിച്ചു തരും. ബാക്കി തൻ്റെ 25 ഇൻവെസ്റ്റ്മെൻറ്റിന് തനിക്ക് ഇവിടെ വന്നത് പഠിച്ചു തീർക്കാം. മിക്കവാറും ഈ 3 മാസം കൊണ്ട് തന്നെ താൻ ഈ 35 തിരിച്ച് ഏൺ ചെയ്യാൻ പറ്റിയ രീതിയിൽ ഞാൻ തനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഡിസൈൻ ചെയ്ത് മടിയിൽ വെച്ച് തരും. കാരണം താൻ ടീച്ചറാണ്, കേപ്പബിളാണ്, തൻ്റെ സ്കൂളിൽ തന്നെ വന്ന് എനിക്കൊരു ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പാളിനെ കാണും. അപ്പോഴൊന്നും തന്നെ ഞാൻ മെൻഷൻ ചെയ്യുക പോലുമില്ല. അവിടെ ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ അബദ്ധവശാൽ കണ്ടതുപോലെ ചോദിച്ചിട്ട് ആ താൻ എവിടെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ തന്നെ അവിടുത്തെ ലീഡറാക്കാം. എൻ്റെ മക്കളെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കോൺഫറൻസിൽ ഇക്കൊല്ലം പ്രസൻ്റ് ചെയ്യിക്കാം. സ്കൂളിലൂടെയല്ല, നമ്മൾ ആരോടും ചോദിക്കണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളിലേക്ക് നമുക്കെത്താം. സോ വെൽക്കം ടു സക്സസ്, ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. നീലയച്ചു തരാം. റെക്കോർഡ് കഴിഞ്ഞാ സ്കൈപ്പ്.